നമസ്കാരം. വിവാദ ദലാൽ ടി ജി നന്ദകുമാർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ. ടി ജി നന്ദകുമാർ 10 ലക്ഷം രൂപ തന്നെന്ന് സ്ഥിരീകരിച്ച ബി ജെ പി നേതാവ് ഇത് സ്വന്തം വസ്തു വിൽക്കാൻ വേണ്ടിയായിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ദല്ലാൽ നന്ദകുമാറിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ചത്. ഒരു മുതിർന്ന സി പി എം നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ ദല്ലാൽ ഇടനിലക്കാരനായി എത്തിയെന്നും ശോഭ പറഞ്ഞു. സ്വന്തം പേരിലുള്ള 8 സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് പണം കൈപ്പറ്റിയത്. വസ്തു രജിസ്റ്റർ ചെയ്യാൻ വാങ്ങാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ടി ജി നന്ദകുമാർ ചെയ്തില്ലെന്നും ശോഭ ചൂണ്ടിക്കാട്ടി. എസ് ബി ഐയിലേക്ക് പണം വന്ന തീയതി പറയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 1 വർഷം ആരോപണം ഉന്നയിക്കാഞ്ഞത്? ഓട്ടുപാറയിലെ തന്റെ പേരിലുള്ള വസ്തുവിനാണ് ടി ജി നന്ദകുമാർ പണം തന്നത്. ആ വസ്തു താൻ മറ്റാർക്കെങ്കിലും വിൽക്കാൻ കരാർ എഴുതിയെന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും ശോഭ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബി ജെ പി നേതാവ് അനിൽ ആന്റണി, ശോഭ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയായിരുന്നു വിവാദ ദല്ലാൽ ടി ജി നന്ദകുമാർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആക്ഷേപം ഉന്നയിച്ചത്. ശോഭയ്ക്ക് 10 ലക്ഷം രൂപ നൽകിയതിന്റെ രേഖയെന്ന് അവകാശപ്പെട്ട് ഒരു ബാങ്ക് രസീതും നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. തൃശൂരിൽ സ്ഥലം വാങ്ങാനാണ് ശോഭയ്ക്ക് പണം നൽകിയതെന്നും നന്ദകുമാർ പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരായ ആരോപണത്തിൽ ചില ചിത്രങ്ങളും നന്ദകുമാറിനെ അനിൽ ആന്റണി വിളിച്ചെന്ന് അവകാശപ്പെടുന്ന ഫോൺ നമ്പറുകളുമാണ് പുറത്തുവിട്ടത്. സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞാണ് ശോഭ സുരേന്ദ്രൻ തന്നെ സമീപിച്ചത്. പണം കടം വേണമെന്നായിരുന്നു ആവശ്യം. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തൃശൂരിൽ സ്വന്തം പേരിലുള്ള സ്ഥലം ഈടായി തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ രേഖ തന്നാണ് 10 ലക്ഷം രൂപ മുൻകൂറായി വേണമെന്ന് ആവശ്യപ്പെട്ടത്. തുടർന്ന് 2023 ജനുവരി 4 എസ് ബി ഐ ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് ശാഖയിലൂടെ ചെക്ക് വഴി പണം നൽകി. കരാർ എഴുതിയല്ല പണം നൽകിയത്. പിന്നീട് ആ ഭൂമി കാണാനായി ചെന്നപ്പോൾ മറ്റു 2 പേരോട് കൂടി ഇതേ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ് നീക്കുപോക്ക് നടത്തിയെന്ന് അറിഞ്ഞു. അന്ന് തൊട്ട് പണം തിരിച്ചു തരാൻ പലതവണ പറഞ്ഞെങ്കിലും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം. എന്നാൽ വസ്തു വാങ്ങാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് പണം തിരികെ കൊടുക്കാത്തത്. ബാക്കി പണവുമായി എത്തിയാൽ ഇനിയും വസ്തു എഴുതി നൽകും. വസ്തു വാങ്ങുന്നതിന് വേണ്ടിയാണ് പണം വാങ്ങിയത്. അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ശോഭ പറയുന്നു. തന്റെ അടുത്ത ബന്ധുവിന് ക്യാൻസർ ആയിരുന്നു. ചികിത്സയ്ക്ക് പണം വേണ്ടിവരുമായിരുന്നു. അതുകൊണ്ടാണ് വസ്തു വിൽക്കാൻ തീരുമാനിച്ചത്. ഇതിനൊപ്പമാണ് പിണറായിയോളം തലപ്പൊക്കമുള്ള നേതാവ് ബി ജെ പിയിൽ ചേരാൻ ദല്ലാളുമായി ചേർന്ന് എത്തിയതെന്ന് ശോഭ ആരോപിച്ചത്. ദല്ലാൽ തനിക്ക് 10 ലക്ഷം രൂപ പണമായി നൽകാൻ ശ്രമിച്ചെന്നും എന്നാൽ വസ്തുവിനുള്ള അഡ്വാൻസ് ബാങ്ക് വഴി കൈമാറിയാൽ മതിയെന്ന് താൻ പറയുകയായിരുന്നുവെന്നും ശോഭ സുരേന്ദ്രൻ വിശദീകരിച്ചു. ഇതുകൂടാതെ 15 ജില്ലയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയും ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരുന്നു. അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ കൈമാറിയെന്ന് നന്ദകുമാർ ആവർത്തിച്ചു. ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ കവറിൽ 25 ലക്ഷം കൈമാറിയെന്നാണ് നന്ദകുമാർ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിന്റെ ചിത്രവും പുറത്തുവിട്ടു. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇന്റർവ്യൂ കോൾ ലെറ്ററിന്റെ പകർപ്പ് കൈവശമുണ്ട്. നിയമനം നടക്കാതെ വന്നപ്പോൾ 5 തവണയായി പണം തിരികെ നൽകി. പണമിടപാടിൽ ആൻഡ്രൂസ് ആന്റണി എന്നയാൾ ഇടനിലക്കാരനായിരുന്നു. അനിൽ ആന്റണിയുടെ അടുപ്പക്കാരനാണ് ആൻഡ്രൂസ് എന്നും നന്ദകുമാർ വ്യക്തമാക്കി. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനിലിനുമൊപ്പം ആൻഡ്രൂസ് നിൽക്കുന്ന ചിത്രവും നന്ദകുമാർ പുറത്തുവിട്ടു. എന്നാൽ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ 15 ജില്ലയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി തള്ളുകയായിരുന്നു. താൻ ആരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് കുളമാക്കാൻ കൊണ്ടുവന്ന ആരോപണമാണ് തനിക്കെതിരെയുള്ളത്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു.